കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണമെന്ന് അല്പസമയത്തിനകം ചേരുന്ന കോവിഡ് അവലോകന യോഗമായിരിക്കും തീരുമാനിക്കുക. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വാരാന്ത്യ ലോക്ഡൌണും രാത്രി കർഫ്യൂവും ഏർപ്പെടുത്തിയേക്കും. അതിനിടെ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് കോവിഡ് സാഹചര്യം വിലയിരുത്തി. സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് എന്തൊക്കെ നിയന്ത്രണങ്ങൾ പ്രതീക്ഷിക്കുന്നു? നിലവിൽ ഈ ഒമിക്രോൺ ഒപ്പം ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ വേഗത്തിലുള്ള വ്യാപനമുണ്ട്. ഒപ്പം ഗുരുതര രോഗികളുടെ എണ്ണം ഡെൽറ്റ കാരണം അത് കൂടുന്നുമുണ്ട്. ഇതാണിപ്പോൾ സംസ്ഥാനത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഒരുപക്ഷെ ഈ വ്യാപനം വലിയ തരത്തിൽ കൂടുന്നുണ്ടെങ്കിലും സംസ്ഥാനം മൊത്തം അടച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ സൂചന നൽകിയതും അങ്ങനെയാണ്. അതേസമയം തന്നെ വാരാന്ത്യ നിയന്ത്രണം ഒപ്പം രാത്രികാല കർഫ്യൂ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിക്കാനുള്ള കർശനമായ നടപടികൾ തീർച്ചയായും വരാനുള്ള സാധ്യതയുണ്ട്. പൊതുപരിപാടികൾക്ക് നിയന്ത്രണം ഉണ്ടാകും. ഈ വിവാഹം, മരണം, ഒപ്പം ഇൻഡോർ പരിപാടികൾ, ഔട്ട്ഡോറിലെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതിനും ഉള്ള നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം ആരാധനാലയങ്ങളിൽ നിയന്ത്രണം വരുമോ എന്നുള്ളതാണ്. പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിയന്ത്രണം വരുമോ തുടങ്ങിയ കാര്യങ്ങളും വരുമോ എന്നുള്ളതിൽ കാത്തിരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തമായ സൂചന നിലവിലില്ല. ഇത്തരത്തിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിനും പൊതുസ്ഥലങ്ങളിലെ ഇടപെടൽ കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ഇടപെടലുകളായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും ഇത്തരത്തിൽ, അതായത് ജില്ലാ തലത്തിൽ രോഗികളുടെ അഡ്മിഷൻ, ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ടോ എന്നത് നോക്കിയ ശേഷം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതിയാണ് നിലവിൽ രൂപീകരിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ നിശ്ചിത ശതമാനം ആശുപത്രി അഡ്മിഷൻ എണ്ണം ഉയർന്നാൽ അതിനനുസരിച്ച് മറ്റു മാനദണ്ഡങ്ങൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലും സാഹചര്യം വിലയിരുത്തി പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകുന്ന തരത്തിൽ ഒരുപക്ഷെ സർക്കാർ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ജനജീവിതം ഒരു ചലിച്ചു തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് അത് അടച്ചിടുന്ന തരത്തിൽ തീരുമാനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ചികിത്സാ മുന്നൊരുക്കങ്ങൾ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിലയിരുത്തി. ഒരു രോഗി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആവുന്നത് മുതൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതുവരെയുള്ള തലത്തിൽ ഏതൊക്കെ മുന്നൊരുക്കം വേണമെന്ന 12 റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ സംസ്ഥാന തലത്തിലുള്ള അവലോകനമാണ് ഇന്ന് നടന്നത്. കോവിഡ് പരിശോധനാ ഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ടീമിനെ തന്നെ ഇന്ന് നിയോഗിച്ചിട്ടുണ്ട്. കൃത്യമായി പരിശോധനാ ഫലങ്ങൾ നൽകണം. ഇതിനനുസരിച്ച് വാർഡ് തലത്തിലെ RRT കൾ പ്രവർത്തിക്കണം. കുടുംബശ്രീ പ്രവർത്തകരടക്കം ഇതിൽ വേണം. ഹോം കെയറാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നയം. അതിനുവേണ്ടി ആശാവർക്കർമാർ അടക്കമുള്ളവർക്ക് പരിശീലനം നൽകണം. ഇത്തരത്തിൽ ഈ ഇവരുടെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ഈ രോഗിയുടെ വാക്സിനേഷൻ നില എന്താണ്, ആരോഗ്യ നില എന്താണ്, എപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആവുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഇത് കൃത്യമായ ഒരു വിവരങ്ങളുടെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നടക്കുക. സ്വകാര്യ ആശുപത്രികളെ കൂടി ഒരു സർവൈലൻസ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിപുലമായ പദ്ധതിയാണ് ഇപ്പോൾ 12 കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് വീണ്ടും സജീവമാക്കിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം ഇന്ന് 5 മണിക്കാണ് യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. മന്ത്രിമാരടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് മുന്നോടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരുക്കങ്ങൾ ഇന്ന് വിലയിരുത്തിയത്. സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമം ഇല്ല എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തൽ. വെന്റിലേറ്ററുകളിലും ICU കളിലും നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് നിലവിൽ ഒരു കൈവിട്ടു നിൽക്കുന്ന സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. ഇതുകൂടി നോക്കിയ ശേഷമായിരിക്കും സർക്കാരിൻ്റെ കൂടുതൽ തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാവുക. പ്രധാനപ്പെട്ട കാര്യം, വാരാന്ത്യ നിയന്ത്രണം ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. രാത്രി കർഫ്യൂ വരാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ, അതാത് സ്ഥലങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ അത് ആ സ്ഥാപനത്തിന് ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പക്ഷേ ഉള്ള നിർദ്ദേശങ്ങളായിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും സംസ്ഥാനം ഒരു നിയന്ത്രണങ്ങളിലേക്ക് പോവുക. നിലവിൽ പലയിടത്തും പ്രോട്ടോകോൾ ലംഘിച്ചുള്ള ഈ പരിപാടികളൊക്കെ നടന്നപ്പോഴും സർക്കാർ ഇടപെട്ടില്ല എന്ന തരത്തിൽ പൊതുസമൂഹത്തിൽ വലിയ വിമർശനവും ഒരു പരിധിവരെ രോഷവും നിലനിൽക്കുന്നുണ്ട്. അതുകൂടി തിരിച്ചറിഞ്ഞ് ഉള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ എന്തായിരിക്കും സർക്കാർ തീരുമാനങ്ങൾ എന്നുള്ളത് പ്രധാനമാണ്. അല്പസമയത്തിനകം ഈ യോഗം തുടങ്ങുകയും ചെയ്യും. അളകനന്ദ.